നമ്മുടെ ജീവിതത്തിലെ ഒരു അടിസ്ഥാന രേഖയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ആധാർ കാർഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ആധാർ കാർഡ് മറ്റ് പല ഡോക്യുമെൻറ്റുകളായിട്ടും ബന്ധിപ്പിക്കണം. പാൻ കാർഡായിട്ട് ബന്ധിപ്പിക്കണം, വോട്ടേഴ്സ് ഐ ഡി കാർഡായിട്ട് ബന്ധിപ്പിക്കണം, നമ്മുടെ ഗ്യാസ് കണക്ഷൻ്റെതായിട്ട് ബന്ധിപ്പിക്കണം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഏതെല്ലാം മറ്റ് ഡോക്യുമെൻറ്റുകളായിട്ട് നമ്മുടെ ഈ ആധാർ ബന്ധിപ്പിക്കണം എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. ഈ വീഡിയോയിൽ നമ്മൾ ഏതെല്ലാം ഡോക്യുമെൻ്റായിട്ട് ബന്ധിപ്പിക്കണം എന്നാണ് പറയാൻ പോകുന്നത്. ഒന്നാമത് നമ്മൾ ബാങ്ക് അക്കൗണ്ടായിട്ട് ആധാർ ബന്ധിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമുക്ക് സബ്സിഡി രീതിയിൽ ഏതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളോ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് ഏതെങ്കിലും പദ്ധതികളുടെ ഭാഗമായി എന്തെങ്കിലും സബ്സിഡികളോ കാര്യങ്ങളോ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ അക്കൗണ്ടുമായിട്ട് നമ്മുടെ ആധാർ ബന്ധിപ്പിച്ചിരിക്കണം. ഇനി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആധാർ കാർഡും നമ്മുടെ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഡോക്യുമെൻ്റായിട്ട് നമ്മൾ ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മളൊരു പാൻ കാർഡുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പാൻ കാർഡുമായിട്ട് ആധാർ തീർച്ചയായിട്ടും ബന്ധിപ്പിച്ചിരിക്കണം. അങ്ങനെ ബന്ധിപ്പിക്കാൻ ഇപ്പോൾ 1000 രൂപയാണ് നമ്മൾ ഫൈനായിട്ട് വാങ്ങിയത്, ഇതുവരെയും നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളത് ബന്ധിപ്പിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഈ മുകളിലാക്കാണെന്ന് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് നിങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ. ഇനി എങ്ങനെയാണത് ബന്ധിപ്പിക്കുക, 1000 രൂപ കൊടുത്ത് എങ്ങനെയാണ് ബന്ധിപ്പിക്കുക എന്നെല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പാൻ കാർഡായിട്ട് തീർച്ചയായിട്ടും ബന്ധിപ്പിക്കണം. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജൂൺ 2023 ജൂൺ 30 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ LIC പോലുള്ള ഏതെങ്കിലും ഇൻഷുറൻസ് പോളിസിയിൽ അംഗങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആധാർ കാർഡ് അതുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾ എന്തെങ്കിലും ക്ലെയിമും കാര്യങ്ങളും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം സെറ്റിൽമെൻറ്റ് ചെയ്തു തരികയുള്ളൂ. ഇനി നിങ്ങളൊരു EPFO മെമ്പർ ആണെന്നുണ്ടെങ്കിൽ, അതായത് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിൻ്റെ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിലും നമ്മൾ ആധാർ കാർഡ് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി നിങ്ങൾ പോസ്റ്റ് ഓഫീസിലോ അതുപോലെയുള്ള മറ്റിതിൽ സ്മോൾ സേവിംഗ് സ്കീമുകൾ, കേന്ദ്ര ഗവൺമെൻറ്റ് സ്മോൾ സേവിംഗ് സ്കീമിലെല്ലാം നിങ്ങൾ അംഗങ്ങളായിട്ടുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ ആധാർ കാർഡ് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ റേഷൻ കാർഡും ആധാറുമായിട്ട് തീർച്ചയായിട്ടും ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ആധാർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സർവീസിനും നമ്മുടെ മൊബൈൽ നമ്പറും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ എന്തെങ്കിലും ചേഞ്ചസുകൾ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് നിങ്ങളുടെ പുതിയ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ട് നമുക്ക് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കും. നിലവിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ട് ആധാർ ലിങ്ക് ചെയ്യണമെന്ന് പറയുന്നില്ല. പിന്നെ നമ്മുടെ LPG ഗ്യാസ് കണക്ഷൻ്റെ സബ്സിഡിയും മറ്റും നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന രേഖയാണ് ഇപ്പോൾ ആധാർ എന്ന് പറയുന്നത്, നമ്മുടെ അഡ്രസ്സ് പ്രൂഫിനും കാര്യങ്ങളൊക്കെ എല്ലാം വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പാസ്പോർട്ട് എല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അടിസ്ഥാന രേഖയായിട്ട് നമുക്ക് ആധാർ വളരെ നിർബന്ധമാണ്. അതേപോലെ തന്നെ നമ്മൾ വോട്ടേഴ്സ് ഐ ഡി കാർഡായിട്ട് അടുത്ത വർഷം, അതായത് 2024 മാർച്ച് 31 തന്നെ നമ്മൾ വോട്ടേഴ്സ് ഐ ഡി കാർഡും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്യണം. ഇനി ഒരുപക്ഷെ ഇനി നമുക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ലിങ്ക് ചെയ്താൽ മാത്രമായിരിക്കും. ഇപ്പോൾ അങ്ങനെ പറയുന്നില്ല, പക്ഷേ ഭാവിയിൽ നമുക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വോട്ടേഴ്സ് ഐ ഡി കാർഡായിട്ട് നിങ്ങൾ ഇതുവരെ ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വോട്ടേഴ്സ് ഐ ഡി കാർഡായിട്ടും ഇത് ലിങ്ക് ചെയ്യേണ്ടതാണ്. ചുരുക്കി പറഞ്ഞ് നമ്മൾ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആധാർ ഒരു അടിസ്ഥാന രേഖയാണ്. ഇനി ഭാവിയിൽ ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ആധാർ നിർബന്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ 10 കൊല്ലമായിട്ട് ആധാർ പുതുക്കലും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമുക്കൊരു ഈ ജൂൺ മാസം വരെ അതിൻ്റെ ആധാർ പുതുക്കൽ നമുക്ക് സൗജന്യമാണ്. അതിനുശേഷം അത് പേവളായിരിക്കും. എന്തെങ്കിലും അഡ്രസ് ചേഞ്ചുകളോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അത് സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റുകളാണ് നമ്മൾ ആധാറുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.